ഗുഹയിൽ കുടുങ്ങിയ ആ മൂന്നാളുകൾ, അവർ ഇത്രമാത്രം അപകട രംഗത്ത് അവർ എത്തിപ്പെട്ടിട്ടും മനസ്സിന്റെ ചാഞ്ചല്യമോ അല്ലെങ്കിൽ വെപ്രാളമോ ബേജാറോ ഒന്നുമില്ലാതെ ശാന്ത ചിത്തരായിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നു. അത് നിസ്സാരമായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് റബ്ബിനോട് പറഞ്ഞാൽ പോരെ എന്നുള്ള ലാഘവത്തോടുകൂടിയാണ് അതിനവർ സമീപിക്കുന്നത്. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ അവർ എത്തിച്ചതിന്റെ പിന്നിലുള്ളത് അള്ളാഹുവിനെ കൊണ്ട് അവർ അറിഞ്ഞവരായിരുന്നു എന്നാണ് അതിന്റെ ഒരു കാരണം. അതിലാണ് നാം ഇപ്പൊ സംസാരിച്ചു കൊണ്ടുവന്നത്. രണ്ടാമത്തെ കാരണം നമ്മുടെ തുടങ്ങി വെച്ചാൽ ഇന്ന് നമുക്ക് തീരൂല, ഒരു പാതി വരിക്കായി പോകും. അതുകൊണ്ട് അത് അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ നീക്കി വെക്കാം. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് അറിയുന്ന വിഷയത്തെക്കുറിച്ചാണ് ആ പറഞ്ഞു വന്നത്. ആദ്യമായി അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുവാൻ അള്ളാഹുവിനെ അറിഞ്ഞ ഒരാലിമിന്റെ വക്കൽ നിന്ന് ആലിമിന്റെ വക്കൽ നിന്ന് കേട്ടറിഞ്ഞും അദ്ദേഹം പറഞ്ഞതിന് അംഗീകരിച്ചുകൊണ്ടുമായിരിക്കണം. എല്ലാവരോടും ചോദിച്ചറിയൂ എന്നല്ല അള്ളാഹു പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്ർ, അതിനെപ്പറ്റി പരിജ്ഞാനവും നൈപുണ്യവും ഉള്ളവരോട് അന്വേഷിക്കണം. അത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. രോഗസംബന്ധമായി ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർമാരോട് ചോദിക്കണം. എല്ലാ ഒരു പാലം പണിയെ സംബന്ധിച്ചാണെങ്കിൽ അതിന്റെ എഞ്ചിനീയർമാരോട് സംസാരിക്കണം. മനസ്സംബന്ധമായിട്ടാണ് ആശാരിയുമായി ബന്ധപ്പെടണം. അതൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ വിഷയത്തിൽ ഇവിടെന്താക്കണം, അറിവുള്ളവരോട് ചോദിച്ചറിയുക. പക്ഷെ അത് ചോദിച്ചറിയുക എന്റെ റബ്ബിനെ പറ്റിയിരിക്കുന്നു പരിചയപ്പെടണമല്ലോ എന്ന് ചോദിച്ചറിയുന്ന ഒരു സ്വഭാവം പൊതുവെയില്ല. ബാലിന്റെ മേഖലകളിലോ താലീമിന്റെ മേഖലകളിൽ നിന്നും അത് എടുത്തുപോയാൽ അതിനായിരിക്കില്ല. രണ്ടാമത്തതാണ് അള്ളാഹുവിനെ പറ്റി അറിച്ചു തരുന്ന ദൃഷ്ടാന്തങ്ങൾ. കണ്ണ് തുറന്ന് ഇങ്ങനെ കണ്ണോടിച്ച് നോക്കിയാൽ നമ്മുടെ ദൃഷ്ടികളിൽ ഈ പ്രപഞ്ചത്തിന്റെ ചുറ്റുപാട് എന്തെല്ലാം നാം ദർശിക്കുന്നു അതിലെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയിച്ചു തരുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. മാത്രമല്ല ഫിയംഫുസിഹിം, അവരുടെ സ്വന്തം ശരീരത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അതിനേക്കാണ് ഉപരിയായി കാണാൻ കഴിയും. ഇത് മുഴുവനും അള്ളാഹു തആല ഖുർആനിലൂടെ വ്യാഖ്യാനിച്ചു തന്നിരിക്കുന്നു. ആ ഖുർആനിൽ പറയപ്പെട്ട കാര്യങ്ങളിലൂടെ അള്ളാഹുവിനെ പറ്റി അറിയൽ ഖുർആൻ വെച്ചുകൊണ്ടായിരിക്കണം അറിയേണ്ടത്. മറ്റേത് ശാസ്ത്രങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് ബേസിക്കൽ ഖുർആൻ വെച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ അള്ളാഹുവിനെ പറ്റി അറിയൽ എന്നതിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ സബ്ജക്ട് കിട്ടും, എന്തൊക്കെ ടോപ്പിക് കിട്ടും? അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് അറിയൽ എന്ന് പറഞ്ഞാൽ ദാത്ത് എങ്ങനെയാണ് ഏതാണ് എന്നറിയലല്ല, അത് സാധ്യമല്ല. പക്ഷേ മറ്റുള്ള ദാത്തുകളിൽ നിന്നും അള്ളാഹു തആലയെ വേർപെടുത്തുന്ന പ്രത്യേകത ആ ദാത്തിന് എന്തൊക്കെയാണ് ഉള്ളത് അത് മറ്റൊരാൾക്ക് ഒരിക്കലും ഉണ്ടായിരിക്കില്ല, അതിനെ കുറിച്ചുള്ള അറിയലാണ് ഒന്ന്. രണ്ടാമത്തേത്, ആ ദാത്ത് സാധാരണ സിഫാത്തുകൾ, വലിയ 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 ഉന്നതമായ സിഫാത്തുകൾ ഉൾക്കൊള്ളുന്നു. അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്തൊക്കെയാണെന്ന് അറിയാണ് രണ്ടാമത്തെ ടോപ്പിക്. മൂന്നാമത്തേത്, അള്ളാഹുവിനെ വിളിക്കുവാനും അവനുമായി ബന്ധപ്പെടാനും അനിവാര്യമായ കുറെ നാമങ്ങൾ അള്ളാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏത് നാമത്തിൽ കൂടി എങ്ങനെ വിളിക്കണം? അള്ളാഹു പറയുന്നു, അള്ളാഹു തആലക്ക് അള്ളാഹുവിന് അനുയോജ്യമായി അവനുമായി ബന്ധപ്പെടാൻ പറ്റിയ മേത്തര നാമങ്ങൾ അള്ളാഹു തആലക്കുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾ അള്ളാഹിനെ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞ ആ നാമങ്ങൾ എന്തൊക്കെയാണ്? ഓരോ നാമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ചുരുക്കത്തിൽ അള്ളാഹിന്റെ അസ്മായിൽ കൂടി അറിയൽ. മാത്രമല്ല അള്ളാഹു തആലയുടെ അഫ്ആലുകളെ കുറിച്ചറിയൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹു തആല സൃഷ്ടിച്ചു വച്ച സൃഷ്ടിജാലങ്ങളുടെ വൈവിധ്യങ്ങൾ, അതിലടങ്ങിയ ഹിക്മത്തുകൾ, എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ശ്രദ്ധ ജനിക്കൽ ഖുർആൻ ബേസിക്കലായിക്കൊണ്ട്. ഇതുപോലെ തന്നെ അള്ളാഹുവും അവന്റെ അടിമകളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ അള്ളയാണ്, ഞാൻ തനിയ അലീമാണ്, ഖദീമാണ്, ഞാനും നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള നിലക്കാണോ? എന്ന അവന്റെ അടിമകളോട് അള്ളാഹുവിന്റെ പെരുമാറ്റ രീതി എന്താണ് എന്നുള്ളത് അറിയൽ, അവന്റെ മുആമലാത്ത് അറിയൽ, അങ്ങനെ പോകുന്നു അവന്റെ നീണ്ട പട്ടിക. ഇങ്ങനെ അറിഞ്ഞ് അറിഞ്ഞ് അള്ളാഹുവിലേക്ക് നാം മനസ്സങ്ങോട്ട് ചെലുത്തുന്ന അവസരത്തിൽ അത് നമ്മളെ മനസ്സിനെ ശുദ്ധമാക്കി ശുദ്ധമാക്കി ആ നൂറാനി അവനുമായി നാം അവനെ തൃപ്തിപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത്?
അവനെ തൃപ്തിപ്പെടുത്താനും അവന്റെ ഇഷ്ടം സമ്പാദിക്കാനും എന്താണ് നാം ചെയ്യേണ്ടത് എന്നുള്ളത്. അവന്റെ കോപത്തിൽ നിന്നും അവന്റെ ശിക്ഷയിൽ നിന്നും മോചനം നേടാൻ നാം എന്തു മാർഗം സ്വീകരിക്കണം. ഇങ്ങനെയുള്ള അറിവുകളിലേക്ക് അവരുടെ വേദിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വർഷങ്ങളോളം പഠിക്കുവാനുണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മളെ വേദി അനുകൂലമാകുന്ന കാലത്തോളം ആ വിഷയത്തിൽ നമുക്ക് തുടർന്നു പോകാം. ചുരുക്കത്തിൽ അടിമയും ഉടമയുമായ അള്ളാഹുവിനെ പറ്റിയുള്ള അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് പരിശോധിച്ചു നോക്കിയാൽ കുറേ ചോദ്യോത്തരങ്ങൾ കാണാൻ കഴിയും. പല കാര്യങ്ങളെക്കുറിച്ചും തങ്ങളോട് ചോദിക്കുന്നു, തങ്ങൾ ഉത്തരം പറയുന്ന ശൈലി ഖുർആനിൽ കാണാം അല്ലേ. ആർത്തവ രക്തത്തിനെ കുറിച്ചും അതിന്റെ മസലകളെ കുറിച്ചും തങ്ങളോട് അവർ ഒന്ന് ചോദിച്ചാൽ അത് ഒരു അശുദ്ധി കാലഘട്ടമാണ്. അപ്പോൾ ചില പ്രത്യേക നിയമങ്ങളുണ്ട്, അവർക്ക് നമസ്കാരം പാടില്ല, നോമ്പ് പാടില്ല, ഒടിഞ്ഞു പോയ നമസ്കാരം കഥാ വീട്ടേണ്ടതില്ല, നോമ്പ് കഥാ വീട്ടണം എന്ന് തുടങ്ങിക്കൊണ്ടിട്ടുണ്ടാകും. ഹൈദുകാലുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ മസാലകൾ ഇത്തരമായി പറഞ്ഞു കൊടുക്കും. നമ്മുടെ സമുദായത്തിൽ യത്തീമക്കളെ കുറിച്ച് ചോദിക്കും, അവരെങ്ങനെ പരിപാലിക്കണം, എന്താണ് അവർക്ക് വല്ല ഉപകാരം ചെയ്താൽ നല്ലതാണോ. ചോദ്യമായി ഉത്തരവുമായി യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങളുണ്ട്. ആ 4 മാസങ്ങളിൽ യുദ്ധം ചെയ്താൽ എന്താണ് അതിന്റെ വിധി, എന്തിനെ കുറിച്ച് ചോദിക്കും, അതിന്റെ വിധികൾ ചോദ്യമുത്തരം ചോദ്യമുത്തരം. ഏത് ചോദ്യത്തിന്റെ കൂടെയും തങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുക്കണമെന്ന ഒരു വാസിത്തനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു തആല ഉത്തരം അവതരിപ്പിക്കുന്ന ശൈലി കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ എന്റെ അടിമകൾ എന്നെ പറ്റിയാണ് തങ്ങളോട് ചോദിച്ചതെങ്കിൽ ഉത്തരം തങ്ങൾ പറയണ്ട, ഞാൻ നേരിട്ട് പറയാം എന്നുള്ള ശരി സ്വീകരിച്ചുകൊണ്ട് പ്രഭുലിന്റെ കാണൂല. അതെന്താ ഉത്തരം പറയാൻ വേണ്ടി വേറൊരാൾ അധികാരപ്പെടുത്തി തടിയൊയ്യലാകും. എന്നെ പറ്റി ചോദിക്കാൻ വന്ന ഉത്തരം ഞാൻ നേർക്ക് നേരെ പരി. അപ്പൊ അതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ട്. അള്ളാഹു അല്ലാത്ത മറ്റു വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ അന്വേഷണമെങ്കിൽ ഏതെങ്കിലും വാസ്യത്തിൽ കൂടിയാ കിട്ടുക. അള്ളാഹിനെപ്പറ്റി അന്വേഷിക്കാൻ പുറപ്പെട്ടാൽ വാസ്യതയില്ല. നിന്റെ കൽബിന്റെ ഹിജാബ് അങ്ങ് നീക്കിയിട്ട് ഞാൻ തന്നെ പറഞ്ഞതാണോ ഞാൻ ആരാണെന്ന്. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം കരീബാണ് എന്നതാണ്. രണ്ടാമത്തത് പൂജ്യമുദായി അവ നമുക്ക് വാരം നോക്കട്ടെ ഉത്തരം തരുന്ന കാണാലോ. രണ്ട് വസ്തു പൂജ്യമുദായി അടിമകളുണ്ടല്ലോ സദസ്യൻ, അവിടെ കരീബൻ എന്ന വർണ്ണത്തായി പൈന്യ കരീബൻ ഇസ്മിയല്ലേ സാലിമൻ പൈന്യ കരീബൻ മുജീബിന്റെ അടുത്തുമ്പോൾ മുജീബെന്നല്ല ഉപയോഗിച്ചത് മറ്റുള്ളവർക്ക് ഗ്രഹിച്ചോളുന്നില്ല. എന്നാലും അടിമികളുടെ സദസ്യനുണ്ടല്ലോ, അതൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ചുരുക്കത്തിൽ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം കുറവാണ് എന്നുള്ളത്. എന്താണ് ഈ കരീബി എന്ന് പറഞ്ഞതിന് അർത്ഥം നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ഇവിടെ കരീബാന്ന് പറയുന്ന കേട്ടത് എന്തർത്ഥത്തിലാണ് കരീബ് എന്നുള്ളത്? ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയത് 2 മണിക്കൂറിന്റെ ചർച്ച ആ വിഷയത്തിലുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഏതായാലും അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു തലവ്, അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു അന്വേഷണം, അതിന്റെ വേണ്ടി അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്, അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അതിന്റെ വേണ്ടി അള്ളാഹു തആല നമുക്ക് വേദികൾ തന്നിട്ടുണ്ട്. നമ്മുടെ കഴിവ് അതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശാക്കിരിയങ്ങളാകണം എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അപ്പൊ നാം പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ മഹനിപ്പത്ത് കരസ്ഥമാക്കിയ വിഭാഗമായിരുന്നു അരി, ആ ഗുഹയിൽ തുടങ്ങിയ 3 വിഭാഗം.
അങ്ങനെയുള്ള വർദ്ധന്താകും അല്ലാഹു തആലയുടെ മേലെ പ്രത്യാശിക്കുക. നിങ്ങൾ നോക്കണം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും കൂടി ഹിജ്റ പോകുന്ന ആ സന്ദർഭം നാമെന്ന് കണ്ടോടിച്ചു നോക്കൂ. നമ്മുടെ ശ്രദ്ധ അതിലേക്കൊന്ന് പതിപ്പിച്ചു നോക്കട്ടെ. മക്കയിൽ നിന്നും തുടങ്ങുന്നു മദീനയിലേക്കുള്ള 500 കിലോമീറ്റർ യാത്ര. ഇന്നത്തെ മാതിരിയുള്ള സുഖ സൗകര്യങ്ങളടങ്ങിയ യാത്രയല്ല. എത്രയോ വലിയ മലകളും അകമാത്തുകളും കുറിച്ച് കിടക്കണം. ചിത്രത്തിൽ കാണാം മനുഷ്യ സഹജമായി കൊണ്ട് അതിന്റെ ആ മലമുകൾ മറിച്ചു കിടക്കുക എന്നുള്ളത് മനുഷ്യ സാധ്യമല്ലാത്ത അകമാത്താണെന്നാണ്. മദീന ശരീഫിൽ പോയാൽ വിഷയത്തിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ആ പറയപ്പെട്ട അക്കബ എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, എക്സ്പ്രസ് ഹൈവേ വന്നപ്പോൾ എല്ലാം പോയതാണ്, അതെല്ലാം നാമശേഷമായി പോയി അല്ലേ. അസ്ലമേ, ഈ അക്കബ കയറിയിട്ട് മല കയറിയിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങുന്ന വലിയ തടസ്സങ്ങളൊക്കെ വഴിയിലുണ്ടായിരുന്നു. ആ യാത്ര ഇങ്ങനെ അലഞ്ഞു. ഇടവേളയിൽ വെള്ളിയാഴ്ച രാവ് അർദ്ധരാത്രി പുറപ്പെട്ടിട്ട് വെള്ളിയാഴ്ച രാത്രിയുടെ ഭാഗവും വെള്ളിയാഴ്ച ഫുൾ ടൈമും ശനിയാഴ്ച ഫുൾ ടൈമും ഞായറാഴ്ച അർദ്ധരാത്രി ഒരു ഏതാണ്ട് 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 6 സൗറിലുണ്ടായിരുന്നു. 6 സൗ 2 ആള് ആരൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും. ശത്രുക്കൾ അന്വേഷണം നടത്തി, കിട്ടുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും 100 കൊട്ടകമാണ് വാഗ്ദാനം ചെയ്തത്. രണ്ടു പേരെയോ ദ്വീപിനോടുകൂടെ ദ്വീപിനില്ലാതെയോ കുഴിച്ചു കൊണ്ടുവരുന്നവർക്ക് ഓരോരുത്തർ കണ്ടം വെച്ച് 100 ഒട്ടകം ഇത് സമ്മാനം. ഓരോരുത്തർക്കും മത്സരിച്ചോട്ടമാണ്. എവിടെയാണ് രണ്ടുപേര് പോയി കഴിഞ്ഞുകൂടിയത്? അന്വേഷണം നടത്തി 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 എത്ര വരെ? ബനു ഹാഷിമിലുള്ള വലിയ ഒരു ചെമ്പുണ്ടായിരുന്നു പറയും. ഇതുപോലെ നമ്മൾ അജ്മീർ പോയാൽ കാണാം ലങ്കർ എന്ന് പറഞ്ഞിട്ട് വലിയ ആഴമേറിയ കിടന്നാൽ കാണാൻ വലിപ്പമുള്ള ഭയങ്കരമായ ലങ്കർ, ഒരു പാത്രം ആഹാരം പാകം ചെയ്യുന്നൊരു പാത്രം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ പാപ്പി ഉണ്ടായിരുന്നു ഹാഷിം അബ്ദുൽ മുത്തലിബ് ഉപ്പ. ഈ ഹാഷിം സാധുക്കൾക്ക് കഞ്ഞി വെച്ച് വളർന്ന വലിയൊരു ഭയങ്കരമായ മട ലങ്കർ ഉണ്ടായിരുന്നു. എത്ര വരെ? 3-4 ആള് കൂടി അതിനോട് കയറി ഒളിച്ചാൽ പരിചയം അത്ര ആളുള്ള ചെമ്പ. ഈ ചെമ്പിന്റെ അകത്ത് ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് വരെ ബനു ഹാഷിമിന്റെ വീട് റൈഡ് ചെയ്തിരുന്നു അവര്. പഴയകാലത്ത് ഒളിച്ച സംഭവം കണ്ടായിട്ടുണ്ട്. ഹാഷിമിന് ജീവിച്ചിരിക്കുന്ന കാലം അങ്ങാടിയിൽ വെച്ച് 2 ആൾ അടികൂടി. അവസാനം അടി സഹിക്കാൻ കഴിയാത്തപ്പോ തോറ്റോടുന്നവരെന്താക്കി? ദേഹരക്ഷാർത്ഥം ഓടിയിട്ട് ഹാഷിമിന്റെ ചെമ്പിന്റെ ഉള്ളിലാ ഒളിച്ചിരുന്നത്. ചെത്തപ്പെട്ട് നടക്കേണ്ടത്, അത്ര വലിയ ചെമ്പ്. ആ ചെമ്പ് മോറും ഇവർ റൈഡ് ചെയ്ത് കണ്ടുപിടിച്ചു അതിന്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടോ. അങ്ങനെ വന്ന് 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 ഇവിടുത്തെ 6 സൗറിന്റെ പർവ്വത മുഖത്തേക്ക് എത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആ രംഗം വ്യാഖ്യാനിക്കുന്ന എന്താണ്? ശത്രുക്കൾ പറയുന്ന വാക്കുകൾ ഞാൻ മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നീങ്ങുന്ന നീക്കം മുഴുവനും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവർ ഗുഹാഭാഗത്തേക്കെത്തി. അവരുടെ തണ്ടങ്കാലിന്റെ രോമം എന്നെ ദർശിക്കപ്പെടുകയാണ്. 4 ഭാഗത്തേക്കും നോക്കുന്ന ആളുകൾ താഴോട്ടൊന്ന് നോക്കിയിരുന്നുവെങ്കിൽ എന്തായിരിക്കുന്ന അവസ്ഥ? നമ്മൾ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടു പോകില്ലേ? അവർ 100-200 ഒട്ടകം കൈക്കലാക്കില്ലേ? എന്തായിരുന്നു അത് വിലയിരുത്തി നോക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറക്കാൻ തുടങ്ങി. എന്താ അബൂബക്കറിനെയാണ് പിടിച്ചതെങ്കിൽ പോയവർ അബൂബക്കറാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് പിടിച്ചതെങ്കിൽ റഹ്മത്തുൽ ലിലാലമീനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ കാര്യത്തിൽ അവേദം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതിയ സ്വരത്തിൽ പറഞ്ഞു, നബിയേ അവരെങ്ങാണ് താഴോട്ട് നോക്കിയെങ്കിൽ നമ്മൾ പിടിക്കൂലേ? തണുത്ത് പറഞ്ഞ നമുക്ക് അങ്ങോട്ട് ഓടാം ഇങ്ങോട്ട് ഓടാം ഒന്നല്ല നിങ്ങൾ ആരും എന്റെ നബിയെ സഹായിക്കുന്നില്ലേ? വേണ്ട, പോയി പണി നോക്കി അല്ലാന്റെ ചേരി നോക്കേണ്ടെന്ന്. ഓ, നിങ്ങൾ സഹായിച്ചാളായിട്ട് എന്റെ നബിയെ സഹായിച്ചാളായിട്ട് അവമേയും കാണും. ഇല്ലാത്ത സ്വറും, ഓ നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ ആരുമില്ലാത്ത രംഗത്ത് സഹായിച്ച അനുഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. അല്ലാഹു തആലയുടെ സഹായം കണ്ടില്ല. എപ്പോൾ ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയസ്നൈൻ, രണ്ടാള് മാത്രം, മൂന്നാമത്തെ ഒരാൾ അവിടെ കാണാനുണ്ടോ?
അങ്ങ സംരക്ഷകരുണ്ടായിരുന്നുവോ? തോക്കുണ്ടായിരുന്നോ? പീരങ്കി ഉണ്ടായിരുന്നു? വടിയുണ്ടായിരുന്നുവോ? രണ്ടുപേരും പുകയിലുണ്ട്. ചെറ്റൈക്കാലത്ത് ഭേദനായിട്ടുണ്ട്. പരങ്ങിയ സ്വരത്തിൽ പറയുന്നു, വിധിയെ അവരോട് എത്തിപ്പോയി, അവരോട് എത്തിപ്പോയി, എത്തിപ്പോയി, എങ്ങോട്ട്, എങ്ങോട്ട്, ഇനിവിടുന്ന് കൊണ്ടാമത്തു പരിശോധന മാതിരി മറ്റു ഗുഹയല്ലല്ലോ. ഇതിനെ കുറിച്ച് അവരെ മറ്റേ രണ്ടു കൂട്ടി ദുരണ്ടാക്കിയിട്ട് ഒന്നിൽ കയറി ഒടിക്കും, മറ്റേക്ക് തരത്തിലല്ലല്ലോ. എങ്ങോട്ടാ പോകും? ഇതും മാഫിയുമാണ്. ഈ പരാതി മോദിപ്പിന്റെ സാഹിബിനോട് പറയുന്നോ, ദുഃഖിക്കാൻ വള്ള ദുഃഖമോ പരാതിയോ വെപ്രാളമോ ബേജാറോ ഹുസനങ്ങൾ പോക്കിക്കളഞ്ഞില്ലേ? എന്താ കാരണം? നമ്മളെ കയ്യിൽ വലിയ ഇന്ന തോക്കുണ്ട്, എല്ലാം നമ്മളെ പരിചയത്തിട്ടുണ്ട്, അല്ലെ? മറ്റുണ്ട്, മറിച്ചുണ്ടെന്ന അല്ല. അള്ളാഹു താല നമ്മളോടൊപ്പം കൊണ്ട് അള്ളാഹുവിന്റെ മഴയത്താകുന്ന അള്ളഹാനെ പറ്റി മനസ്സിലാക്കി വെച്ച എന്ന് പറഞ്ഞ ആ മഴയത്തുണ്ടല്ലോ, അതെടുത്തു വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന കാരണത്താൽ ദുഃഖം അരുത്, ദുഃഖം അരുത്. ചോദിക്കുന്നു, രണ്ടു കൂട്ടൽ നമ്മൾ രണ്ടാളും അല്ലേ? എന്നാൽ മൂന്നാമത്തൊരു തന്നെ അള്ളാഹു നമ്മളെ പിന്തുണക്കുന്നവനായിരിക്കവേ എന്ത് വേദാനുഗതിക്ക്, എന്തിനാണ്, എന്ത് ആവശ്യത്തിനാണ്? ഇവിടെ എന്തായിരുന്നു? അള്ളാഹുവിനെ മഴയത്താണ് ആ അതുമൊരു ദുഃഖത്തിന് പതിച്ചെറിയുവാൻ വേണ്ടി ഉപാധിയാക്കി വെച്ചു. ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഫിർഔന്റെ നാട്ടിൽ നിന്നും ചങ്കടൽ കടന്നുകൊണ്ടാക്കണം, അക്കര നിങ്ങൾ യാത്ര പോകണം, ഹിജ്റ പോകണം. ന്യൂനപക്ഷമായ മുഅ്മിനീങ്ങളെ കൂട്ടിയിട്ട് മൂസാ അലൈഹി സ്വലാം യാത്ര പോകുന്നുണ്ട് എന്ന് വളരെ രഹസ്യമാക്കി വെച്ചതാണെങ്കിലും ചാരന്മാർ ചോർത്തി കൊടുത്തുകൊണ്ട് ഫിറാവിലേക്ക് എത്തിച്ചു. ഫിറാവിന് 70,000 വരുന്ന പട്ടാളത്തോടുകൂടി ഇവരെ യാത്ര തടഞ്ഞു വെക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ഇവരെ പിന്തുടരുന്നത് അല്ലേ? ഫാത്തുഫഹു ഫിറാവ് ജുനോദ് വരുന്നു, നമ്മുടെ നാട് കൊണ്ട് ദേഹരാജ് രക്ഷപ്പെട്ടു പോകാനോ ദുടൂല. ചെങ്കടിന്റെ വക്കത്തോടെ മൂടി ഇടക്കിടക്കെ തിരിഞ്ഞു നോക്കുന്നു അനുയായികൾ. മൂസാ നബിയോട് പറയുന്നു, മൂസാ അതാ വരുന്നതാ, 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 നമ്മ ന്യൂനപക്ഷം, അവർ 10 കൂടി നമ്മൾ ഓരോരുത്തരെ പിടിച്ചാക്കിയാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? അതാ വരുന്ന, വരുന്ന, അടുത്ത തിപ്പോയി. എത്തിവരിക, എങ്ങോട്ടാണ് ഓടിയത്? അവർ നമ്മളെ മുഴുവനും വലയം ചെയ്യുന്നു. ഈ ഭാഗത്ത് ചെങ്കടലിന്റെ മുഖം എങ്ങോട്ട്? അങ്ങോട്ട് ചാടിയ ചെങ്കടലിൽ ഇങ്ങോട്ട് പോയ ഫിറഔന്റെ ചൈത്താന്റെ മുഖം എന്തുകൊണ്ട് രക്ഷപ്പെടും? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരാതി പറഞ്ഞപ്പോ എന്റെ കൂടെ റബ്ബിന്റെ പിന്നെന്താ രക്ഷമാർഗില്ല നിങ്ങൾ പറയുന്നത്? ഇന്നമായ റബ്ബി സയഹുദീൻ, അവൻ വേണ്ടതുപോലെ വഴി കാണിച്ചു തരും. നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി അറിയേണ്ട വിധത്തിൽ അറിഞ്ഞത് മനസ്സിൽ ഉറപ്പിച്ച് അവരുടെ ജീവിതത്തിൽ അത് അത് രൂഢമൂലമായി കഴിഞ്ഞാൽ പിന്നെ അതാണ് ഈ രംഗത്ത് അസ്ഹാബുൽ കഹ്ഫിൽ അസ്ഹാബുൽ ഗാറിലൂടെ നമുക്ക് പഠിക്കുവാനുള്ള ഒരു സംഭവം. രണ്ടാമത് അല്ലാഹു തആല അവരുടെ കൽബിന്റെ അകക്കാഴ്ച തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്താണ് അകക്കാഴ്ച എന്ന് പറഞ്ഞാൽ, എന്താണ് തുറക്കൽ എന്ന് പറഞ്ഞാൽ, എന്താണ് തുറന്നാലുള്ളതാകുന്ന ലക്ഷണങ്ങൾ, ഇൻഷാല്ലാ വിശാലമായി കൊണ്ടിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. അതെല്ലാം അല്ലാഹുവിന്റെ പ്രതിനിധി കൊണ്ട് അടുത്ത ക്ലാസ് എപ്പോഴാണോ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. കുറച്ച് പറഞ്ഞതിനെ കുറിച്ച് ആഴം ഏറിപ്പോയി എന്നുള്ള ബോധ്യം എനിക്ക് തന്നെയുണ്ട്. എതിനാക്കാണ് ആഴം അതിനെ കട്ടി കുറക്കാൻ ഇനി സാധ്യമല്ലാത്തതുകൊണ്ട് ഇനി കിടക്കുന്ന പാത്രം വലുതാക്കലല്ലാതെ സാധനം ചോദിക്കാൻ പിന്നെ സാധനം ഇല്ലാണ്ടിപ്പോ. അതുകൊണ്ടെന്താണ് അത്രത്തോളം പുറത്ത് മതിയാക്കുക. ഏതായാലും 12 വാഴ്ചയിട്ട് പിരിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കൊണ്ട് പറയിച്ചതും നിങ്ങൾക്ക് കേൾപ്പിച്ചതുമായ എല്ലാ വചനങ്ങളും ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് ഫലം ചെയ്യുന്ന നാഫിയായ ഇൽമായി അല്ലാഹു തആല സ്വീകരിച്ചു തരട്ടെ. ആമീൻ. പലരും ദ്വാരക്കാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവസാനം ബഷീർ ഉസ്താദാണ് നമ്മളെ എല്ലാം ദ്വാരക്കുന്ന വലിയ നേതാവ്. മൂപ്പർ വലിയ ആലിമാണ്, വാഖബിയാണ്.
ഞാൻ ഉസ്താദിനെ പോലെ കാണുന്ന ആളാണ്, എന്റെ എത്ര പ്രായമില്ലെങ്കിലും ഉസ്താദായിട്ട് കാണുന്ന ആളാ. സംശയ നിവാരണത്തിനൊക്കെ ബഷീർ ഉസ്താദ് നമ്മൾ സമീപിക്കരുത്. നമ്മളെ ക്ലാസ്സിനെ പ്രത്യേക ദ്വാരക്കെന്ന് നേതൃത്വം ഓർക്കാം. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ കൈകടത്തുന്നില്ല. എന്നിരുന്നാലും ഈ ക്ലാസ് ഇത്രത്തോളം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാസങ്ങളോളമായി കഠിനാധ്വാനം ചെയ്ത് അതിന് വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുന്ന സഹപ്രവർത്തകന്മാരുണ്ട്. അത് ഇരുകരങ്ങളും നീട്ടിക്കൊണ്ട് സ്വീകരിക്കുന്ന കമ്മിറ്റി ജമാഅത്ത് ഭാരവാഹികൾ പലരും ഞങ്ങൾക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഓരോ മാസത്തിലും വോട്ടെടുപ്പ് നടത്തും പോലെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഓരോ ഭാഗത്തു നിന്നും. പക്ഷെ ജനങ്ങൾക്ക് വന്ന് സംഘടിക്കാനുള്ള സൗകര്യം മാനിച്ച് ഓരോന്നിനും ഓരോ ഭാഗത്തേക്ക് മുൻഗണന കൊടുത്തു എന്നേ ഉള്ളൂ. പല സ്ഥലത്തു നിന്നും ജില്ലിന്റെ പല ഭാഗത്തു നിന്നും കാസർഗോഡ് മുതൽ പലരും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ അള്ളാഹുവേ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ ഏതെല്ലാം വിധത്തിൽ ചെയ്തവരുണ്ടോ അവരുടെ ചെറുതും വലുതുമായ എല്ലാവിധ ഹിദ്മത്തുകളും നിന്റെ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ റഹ്മാനെ. ഇതിന്റെ പ്രവർത്തകന്മാർക്ക് ഇതിന് വേണ്ടി എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് ഭക്ഷണം അതുപോലെ യാത്രാ സൗകര്യം മേക്ക് സെറ്റ് അങ്ങനെ പലതും പലതും ചെയ്തു തന്ന അതിന്റെ വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകിയ ഇതിന്റെ ജമാഅത്ത് ഭാരവാഹികൾ റഹ്മാനായ അള്ളാഹുവെ എല്ലാ ഖൈറായ പ്രവർത്തനങ്ങൾക്കും നീ എനിയും വലിയ അവർക്ക് തോഫീക്ക് നൽകണേ അല്ലാ.